ഹലോ, വെൽക്കം ടു മോസ്റ്റൈൽസ്. ഇന്ന് നമ്മൾ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഇത് ഒരു ഫിഷ് വെറൈറ്റിയാണ്, അതായത് നമ്മുടെ കരിമീൻ പൊള്ളിച്ചത്. കരിമീൻ പൊള്ളിച്ചതാണ് ഇന്നത്തെ നമ്മുടെ കുക്കിംഗ് വീഡിയോയിൽ വരുന്ന ഒരു ഡിഷ്. അപ്പോൾ ആ കരിമീൻ പൊള്ളിച്ചത് എങ്ങനെയാണ് അത് ഉണ്ടാക്കുക, ഏതൊക്കെ രീതിയിലാണ് അതിൻ്റെ മറ്റ് മസാല ഒക്കെ ചേർക്കുന്നതൊക്കെ, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറയുന്നത് ഞാനല്ല, അത് നമ്മുടെ ഷെമിയാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ ശേഷം നമുക്ക് ലാസ്റ്റ് ഇരുന്ന് അതിൻ്റെ ഒന്ന് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ അതിൻ്റെ അഭിപ്രായം പറയാം. അപ്പോൾ എല്ലാവർക്കും, നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കിച്ചണിലേക്ക് പോയാലോ. ഇതാണ് നമ്മളെ കരിമീൻ. കരിമീൻ പൊള്ളിക്കണമെങ്കിൽ ആദ്യം നമ്മൾ കരിമീനിക്ക് ഒരു മസാല പൊരട്ടി വെക്കണം. എന്നിട്ട് അത് എത്ര സമയം ആ മസാല അയിമിരിക്കണം അത്രയും നല്ല. എന്നിട്ട് ആദ്യം ഈ മസാല പൊരട്ടി ചെറിയ രീതിയിൽ ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കും. ഷാലോ ഫ്രൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ കരിമീൻ പൊള്ളിച്ചത് ചെയ്യുക. അത് പിന്നെ സെറ്റ് ചെയ്യുക ഇലയിലൊക്കെ വെച്ചിട്ട്. അപ്പോൾ ആദ്യ ഇതിൽ ഞാനൊരു ചെറിയൊരു മസാല പുരട്ടുന്നത് കാണിച്ചുതരാം. ഫസ്റ്റ് ഇത് ഇഞ്ചി വെളുത്തുള്ളി, ഇതാ ഇത്ര മതി. ഒരു ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് ഇത്ര മതി. എന്ന് വെച്ചാൽ ലൈറ്റായിട്ടൊരു മസാല ഫിഷിൽക്ക മസാല പുരട്ടി കൊടുക്കാനാണ് ഇത്. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി, ശേഷം മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ ഒരു പകുതി തക്കാളി. ഇതെല്ലാം നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അങ്ങനെ ഇതാ നമ്മളെ മസാല സെറ്റായി. ഫിഷുമൊക്കെ പൊരട്ടി കൊടുക്കണ മസാല, അപ്പോൾ അതൊന്ന് അരിമ തേച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ നന്നായി ഉള്ളിയിലും ഒക്കെ ആയിട്ട് നന്നായി തേച്ച് പിടിപ്പിച്ചെടുക്കുക. എന്നിട്ട് അത് എത്ര കൂടുതൽ സമയം ഇരിക്കണേ അത്രയും നല്ലതാണ്. മസാല ഫുള്ള് നന്നായി പിടിച്ചിരുന്നോട്ടെ. അങ്ങനെ ഇതാ നമ്മളെ മീനിൽ നന്നായി മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. അതിനി ഞാൻ ഇപ്പം എന്നും നിങ്ങളോട് പറയണ പോലെ എത്രയോ സമയം, അത് കൂടുതൽ അരമണിക്കൂർ ഏറ്റവും ചെറിയ സമയം, പിന്നെ അതിലും കൂടുതൽ സമയം ഇതിൽ പുരട്ടി മസാല നന്നായി പിടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇനി നമ്മൾ ഇത് ബാക്കി സ്റ്റെപ്സുകൾ ചെയ്യുക. അപ്പോൾ ഇത് കുറച്ച് നേരം ഒന്ന് മസാല പിടിച്ചിരിക്കട്ടെ. ഇനി നമ്മളെ ഫിഷ് മസാല പുരട്ടി ഫിഷിനെ ഒരു ഷാലോ ഫ്രൈ ചെയ്താലോ. അപ്പോൾ അതിന് ഇതാ എത്ര ഓയിലും മതി, ഒരു ഷാലോ ഫ്രൈഡ് ആവശ്യമുള്ളൂ. അപ്പോൾ ഓയിൽ ഇത്ര മതി. ഇനി ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഫിഷിനൊന്നൊരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ആ ചട്ടി നല്ല ചൂടായിട്ടുണ്ട്. എണ്ണ ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ഇപ്പോൾ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കണത്. ഇനി ഇതൊന്ന് നമുക്ക് നന്നായി മൊരീച്ചൊന്നും എടുക്കണ്ട, ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഫിഷിനെ നമ്മൾ ഫ്രൈ ഷാലോ ഫ്രൈ ചെയ്തെടുത്ത ആ സെയിം ചട്ടിയിൽ തന്നെ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം പിന്നെ നമുക്ക് ഫിഷ് പൊള്ളിക്കണ്ടേ, പൊള്ളിക്കാൻ വേണ്ടി ഉണ്ടാക്കണ മസാല സെറ്റ് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടി ഇതിൽ ആദ്യം അതെ സവാള, ഇത് ഒരു സവാള, ചെറിയൊരു സവാള കൊത്തി അരിഞ്ഞതാണ്, അതൊന്ന് വയറ്റാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി കുനുകുന അരിഞ്ഞത്, എല്ലാതും നല്ല മണം ഇതിൻ്റെ പച്ചമണമൊക്കെ പോണ വരെ ഒന്ന് വഴറ്റിക്കൊടുക്കുക. അത് ബ്രൗൺ കളറൊന്നും ആവേണ്ടി ആവശ്യമില്ല, ഒന്ന് വാടിയാൽ മതി. ഇതിനൊക്കെ ഒന്നൊരു ആ പച്ചമണം മാത്രം ഒന്ന് പോയി കിട്ടിയാൽ മതി, അല്ലാതെ ബ്രൗൺ കളറാവണം എന്നൊന്നുമില്ല. ഇനി ഇതാ ഇതിലേക്ക് ഇനി മസാലപ്പൊടി ഇട്ട് കൊടുക്കാൻ പോവാണ്. മുളക് പൊടി ഇതാ ഈ ഒരു സ്പൂണാണ് കേട്ടോ നമ്മളുടെ അളവ് മുളക് പൊടി. അതിനുശേഷം മഞ്ഞൾപ്പൊടി ഇതിൻ്റെ ഒരു കാൽ ഭാഗം മതിയേ, കാൽ ഭാഗം. കുരുമുളക് പൊടി, കുരുമുളക് പൊടി ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് കുരുമുളക് പൊടി ഇടാം, എരിവിനെ അനുസരിച്ചിട്ട് ഇടാഷ്ടമുള്ളവർക്ക് ഇടാം. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന ഒരു സംഭവമാണ് ഓപ്ഷനാണ് ഗരം മസാലപ്പൊടി ഇടുന്നത്.
അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾ ഇട്ടാൽ മതി, നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമല്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി അടുത്തത് വേണ്ടത് പുളിവെള്ളമാണ്. ഈ പുളിവെള്ളത്തിലാണ് ഇത് വറ്റിച്ചെടുക്കേണ്ടത്. നമ്മൾ ഈ മസാലനെ വറ്റിച്ചെടുക്കുന്നത് പുളിവെള്ളത്തിലാണ്. ഇതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് വരുന്നത്. ഇതിലൊന്ന് മസാല ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതാക്കാം. മസാല ഇത് ഇങ്ങനെ നമ്മൾ സെറ്റാക്കി എടുത്ത്, നമ്മൾ ഇലയിൽ എങ്ങനെയാണ് ഫിഷും ഈ മസാല ഒക്കെ ഇട്ട് ഇലയിൽ നമ്മൾ പൊതിയണമെന്നുള്ളത് കാണിച്ചു തരാം. മസാല ഇത് ഫസ്റ്റ് ആദ്യം നമ്മൾ അടിയിൽ, ഇലയുടെ അടിയിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുക കുറച്ച് മസാല. പകുതി മസാല അടിയിൽ നന്നായി പറ്റിയതിന് ശേഷം ഇനി നമ്മൾ ഫിഷിനെ ഇലയിലേക്ക് എടുത്തു മാറ്റാം. ഇനി ബാക്കിയുള്ള മസാല ഇതിന് മുകളിൽ നന്നായി തേച്ചു കൊടുക്കുക. ഇതൊക്കെ ഓപ്ഷനാണ്, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. നമ്മളൊരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്ന സംഭവമാണ്. വിചാരിക്കും എന്താണ് ഇത്ര ദാരിദ്ര്യം പിടിച്ച വേപ്പില കിട്ടിയെന്നുള്ളത്. ഇത് ഇലമോള് യു കെ കൊണ്ടുപോകാൻ വേണ്ടി കൊണ്ടുപോകാൻ പറ്റാത്ത വേപ്പിലയാണ്, ഉണക്കി നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വേപ്പില. അത് ഇനി ഇത് നമ്മൾ ഇതിനെ പൊതിയാൻ പോവാണ്. അങ്ങനെതാ നമ്മളെ സംഭവത്തിനെ ഇലയിലൊക്കെ നന്നായി സംഭവം സെറ്റ് ചെയ്ത ആളെ ആക്കിയിട്ട് ഇനി ചട്ടിയിലൊന്ന് വെച്ച് ഇതിനെ പൊള്ളിച്ചെടുക്കണം. അങ്ങനെ ഇതേ രണ്ട് ഭാഗവും മറിച്ചൊക്കെ ഇട്ട് സംഭവം സെറ്റായി. ഇനി പാത്രത്തേക്ക് മാറ്റുക. സജുവിനെ ടേസ്റ്റ് ചെയ്തിട്ട് ഇനി നമ്മളോട് ഇതിൻ്റെ അഭിപ്രായം പറയും. അപ്പോൾ ഇതിനെ ഇനി ഞാൻ പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് നല്ല ഇലയിലൊക്കെ ആയി, നല്ല കെട്ടൊക്കെ കെട്ടി, നല്ല സൂപ്പറായിട്ട് ടേബിളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സാധനം കണ്ടോ, നല്ല സൂപ്പറായിട്ട് ഇലയിലൊക്കെ കെട്ടി അടിച്ചു പൊളിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്യലാണ് നമ്മുടെ ജോലി. ആ ഷേമി അത് ഉദ്ഘാടനം ചെയ്തു, കത്രിയൊക്കെ വെച്ചൊരു ഉദ്ഘാടനം കഴിഞ്ഞു. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഇല ആ ഇലയൊക്കെ നല്ല എണ്ണയിൽ വെച്ചിട്ടാകെ വാഫ് മണം, നല്ല മണം വരുന്നുണ്ട് കേട്ടോ, രക്ഷയില്ലാത്ത മണം. ചൂടുണ്ട് കേട്ടോ, നല്ല ചൂടുണ്ട്. ആ ഇതൊന്ന് കാണിക്കണല്ലോ, ആ ക്യാമറ എടുത്തൊന്ന് കാണിച്ചു കൊടുത്തത്. അപ്പൊ നമ്മുടെ മീനിന്റെ ഒരു ടേസ്റ്റ് നോക്കലാണ് ഷേമി. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ഉദ്ദേശം എന്ന് അറിയില്ല, ഒന്ന് എടുത്ത് കഴിച്ചോ നമുക്ക്. നല്ലൊരു മുള്ള് മുള്ളുണ്ടാവും, സൂക്ഷിക്കണം. ആ തക്കാളിയൊക്കെ അതിൽ ചേർന്നിട്ടുണ്ട് വളരെ ഫ്രഷായിട്ട്. സൂപ്പർ കരിമീൻ, നല്ല സൂപ്പറായിട്ടുണ്ട്. മസാലയും കൂട്ടി ചേർത്തുമ്പോൾ നമ്പർ വൺ. ഇപ്പോൾ കരിമീൻ പൊള്ളിച്ചത് സൂപ്പറാണ്, അടിപൊളിയാണ്. അപ്പോൾ എല്ലാ ക്രെഡിറ്റും ഷെമിക്ക്, ടേസ്റ്റ് ചെയ്ത് ക്രെഡിറ്റ് ആയിരിക്കും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.